നമസ്കാരം, ഞാൻ മരിയ ശാലു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ മറ്റേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ട്രാൻസ്ഫോർഡ് എന്താ പറയുക, ട്രാൻസ്ഫോർഡ് മോളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അതിൻ്റെ സർക്കസും കാര്യങ്ങളും എല്ലാം കണ്ട് പുറത്ത്, ഞാൻ കണ്ടില്ല, കയറി കണ്ടില്ല, പുറത്തുനിന്നെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു മാഞ്ചസ്റ്റർ കാത്തഡ്രലുണ്ട്, ഒരു ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ട്രാമിൽ കയറിയപ്പോഴാണ് മണ്ടന്മാർ ലണ്ടൻ എന്ന് പറഞ്ഞാണെങ്കിൽ എനിക്കാണ് ഒന്നും മനസ്സിലാകുന്നില്ല, ഇത് എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ വൺ ഡേയിലോട്ട് എല്ലാ ബസ്സും ട്രെയിനും ട്രാമും എല്ലാം കയറാൻ പറ്റുന്ന ടിക്കറ്റിന് £10 ആ ടിക്കറ്റ് എടുത്തു. ഇനി എനിക്ക് അതിൻ്റെ സത്യത്തിൽ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു, കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി 1 മണിയായി. പക്ഷേ പിന്നെ ഇനി എനിക്ക് എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് എന്താണെന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു ഫുള്ള് ടിക്കറ്റ് എടുത്തു. അപ്പം അതെടുത്തിട്ട് ഞാനിനി പോവാണ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്കിനി മാഞ്ചസ്റ്റർ കാത്തഡ്രലിൻ്റെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ സംഭവ ബഹുലമായി നമ്മൾ നമ്മുടെ ട്രാൻസ്പോർട്ട് മോളിൻ്റെ അവിടുന്ന് കാത്തഡ്രലിലോട്ട് ഒരു വിധത്തിൽ വോക്ക് 4 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ അങ്ങോട്ടുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇവിടെ ഒരു കാത്തഡ്രൽ കാണാം, എന്തായാലും നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ആ കുറേ കാണുന്ന കണ്ടോ, അതാണെന്ന് തോന്നുന്നു ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടത് വെച്ചിട്ട് നോക്കിയിട്ട്. നമ്മളിങ്ങനെ ഒരു ചെറിയ വഴിയിൽ കൂടെയൊക്കെ കയറി എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും നമ്മളെ കാത്തഡ്രലിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന കാത്തഡ്രൽ. ഇതിൻ്റെ അകത്ത് കയറാനുള്ള സമയം കഴിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ, ഇത് ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു കാത്തഡ്രലാണ്. ഇത് ഉറപ്പായിട്ടും ഒത്തിരി പഴക്കമുള്ള ഒരു കാത്തഡ്രലാണ്. ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങളോട് പറയാം. ഈ മാഞ്ചസ്റ്റർ കാത്തഡ്രലിന് മാഞ്ചസ്റ്ററിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റോളുണ്ട്. കാരണം 1841 രാജാവ് ഇവിടെ ഒരു പള്ളി പണിയുന്നതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. ഈ പെർമിഷൻ വെച്ചിട്ട്, അതായത് അതിനു മുമ്പ് മാഞ്ചസ്റ്ററിലെ ഒരു ഫസ്റ്റ് ഡയസസ് ആകുന്നത് ഈ പള്ളിയിൽ വെച്ച് വന്നിട്ടാണ്. എന്നിട്ട് 1841 ഇത് ഇവിടെ ഒരു ഡയസസ് ആയിട്ട് അതൊരു രൂപതയായിട്ട് രൂപാന്തരപ്പെടുകയും പിന്നീട് കാലങ്ങാന്തരങ്ങളിൽ ഇത് കാത്തഡ്രലായിട്ട് വരികയാണ് ചെയ്തത്. അതുപോലെ മാഞ്ചസ്റ്ററിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുള്ള ഒരു കാത്തഡ്രലാണ് ഇത്, ഈ മാഞ്ചസ്റ്റർ ഈ കാത്തഡ്രൽ എന്ന് പറയുന്നത്. കാരണം ഒത്തിരി വാറുകളും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ കാത്തഡ്രൽ എന്താ പറയണേ, അത് കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നത്. എന്തായാലും നമുക്കിതൊന്ന് കയറി നോക്കാം.
വൃക്ഷങ്ങളുടെ മുകളിൽ പഴക്കമുള്ള ഒരു ദേവാലയമാണ് ഇത്. ഇത് ഇപ്പോഴും വർഷിപ്പ് നടക്കുന്ന ഒരു ദേവാലയമാണ്. ഇതിൽ കയറുന്നതിന് എൻട്രി ഫീ ഒന്നുമില്ല. നമ്മൾ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പൗണ്ടോ മറ്റും അതിൻ്റെ ഒരു എന്തോ സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കണം. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ഒരു മിനിമം എമൗണ്ട് 3 pounds ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, കഴിഞ്ഞ ജൂലൈ 21 നമ്മുടെ ക്യൂൺ എലിസബത്ത് ഈ കത്തഡ്രൽ സന്ദർശിക്കുകയും അപ്പം അതിന് വേണ്ട പുരോഗമനപരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള ഫണ്ട് അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ പറയാം, കിട്ടിയില്ല കാഥഡ്രാണ്. അതിൻ്റെ ഓരോ കൊത്തുപണികളും ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറയാവുന്ന അത്ര ഭംഗിയാണ്. നമ്മൾ വെയിൽസിൽ പോയപ്പോൾ കാഥഡ്രൽ കണ്ടു, അത് വേറൊരു ഭംഗി. ഇത് അത് അതിലും പഴക്കമുള്ളൊരു കാഥഡ്രൽ ആയിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വേറൊരു ഭംഗി. ഇത് മുഴുവൻ തടി കൊണ്ടുള്ള പണികളാണ്, ഭയങ്കര രസമായിട്ട്. എന്തായാലും കലക്കാനായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ഏരിയയിലൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ഈ കാഥഡ്രൽ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ യു കെയിലെ കുറേ എനിക്ക് പറ്റുന്നത്രയും ട്രാവൽ ചെയ്ത് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.